فقال إجابة الدعاء. بعد ذلك صلى خادم الحرمين الشريفين ركعتي تحية المسجد. ثم أدى خادم الحرمين الشريفين صلاة العصر مع جموع المصلين في المسجد النبوي الشريف. عقب ذلك تشرف بالسلام على رسول الله صلى الله عليه وسلم وصاحبيه رضي الله عنهما. وقد رافق خادم الحرمين الشريفين في زيارته للمسجد النبوي الشريف صاحب السمو الملكي الأمير نايف بن عبد العزيز النائب الثاني لرئيس مجلس الوزراء وزير الداخلية، وصاحب السمو الملكي الأمير ممدوح بن عبد العزيز، وصاحب السمو الملكي الأمير عبد الإله بن عبد العزيز مستشار خادم الحرمين الشريفين. സൗദിയിൽ നിന്നുള്ള നോൺസാണ്. മൗലവിയോട് ചോദിക്കട്ടെ, മൗലവി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വെല്ലുവിളി ഉയർത്തിയിരുന്നു എന്നെ, മദീനയിൽ പ്രസംഗിക്കാൻ പേരോടിന് ധൈര്യമുണ്ടോ, പെർമിറ്റ് കൊണ്ടുവരാതെ. ഞാൻ പറഞ്ഞു കൊണ്ടുപോ പെർമിറ്റ് റെഡി എന്ന് പറഞ്ഞു. ഇപ്പൊ വന്നിട്ട് മോപ്പർ റെഡിയായോ, റെഡിയായോ മൗലവി? ഹാ, കരയുദ്ധം നടക്കുന്നുണ്ട് മൗലവി, വീണ സ്ഥലത്ത് നിലനിൽക്കാൻ 10 മാസം തികയുന്നുണ്ട് മൗലവി, ഇത് കരയുദ്ധമാണ്. ശരി, ഞാൻ പറയട്ടെ. ഓ മുസ്ലിമീങ്ങളെ, ആരാണ് ഈ പാവപ്പെട്ട മുജാഹിദിന് മക്ബറ പൊളിക്കാൻ പ്രചോദനം നൽകിയത്, ഭീകര പ്രവർത്തനത്തിന് പ്രചോദനം നൽകിയത്? മുജാഹിദിന്റെ മൗലവിമാരല്ലേ അൽമനാറ്? നേർച്ചകൾ എന്ന അധ്യായവും കബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വരിവേറ്റവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവശ്യ പൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖ സൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കും ആയിരിക്കും. അവനെ കൊല്ലല് നിർബന്ധമാണ്. മുജാഹിദേ, പച്ച മലയാളത്തിൽ നിങ്ങൾ ഇറക്കിയ നിങ്ങളെ മുഖപത്രമല്ലേ അൽമനാർ? മക്ബറയിലേക്ക് നേർച്ച നേരുന്ന ഒരു മുശ്രിക്കുകളാണെന്നും അവനെ കൊല്ലല് നിർബന്ധമാണെന്നും നിങ്ങൾ എഴുതി വെച്ചില്ലേ? നിങ്ങളാണോ സലഫിയെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടി ഇല്ലെന്ന് പറയുന്നത്? പറയണം സലഫിയെ, പറയണം മൗലവിമാരെ. നിങ്ങൾ അൽമനാറിൽ അങ്ങനെ ഇല്ലേ? കൊല്ലാൻ തന്നെ പറഞ്ഞിട്ടില്ലേ? ജാറം പൊളിക്കാൻ മാത്രമല്ലല്ലോ പറഞ്ഞത്. ഇനി നിങ്ങൾ പൊളിച്ച ജാറമൊക്കെ ഞാൻ മുമ്പ് കാണിച്ചതല്ലേ? അതിന്റെ റിപ്പോർട്ട് ഈ മൗലവിയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ലേ? നിങ്ങൾ അതാ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കളുടെ കർബലയിലെ ജാറം പൊളിച്ചിട്ടില്ലേ? അലി ബിൻ അബീ താലിബിന്റെ ജാറം പൊളിച്ചിട്ടില്ലേ? ഖദീജ ബീവിന്റെ ജാറം പൊളിച്ചിട്ടില്ലേ? ഹംസ റളിയല്ലാഹുവിന്റെ ജാറം പൊളിച്ചിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ മദീനത്തെ ജാറം പൊളിച്ചിട്ട് അതാ റൗദയിലുള്ള അതാ രത്നങ്ങളും പടങ്ങളും ഒക്കെ നിങ്ങൾ കവർച്ച ചെയ്തിട്ടില്ലേ? നിങ്ങൾ കയബത്തൊന്നും കവർച്ച ചെയ്തിട്ടില്ലേ? അത് കോൺഗ്രസിന്റെ നേതാവായ ഈ മൊയ്ദു മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഞാൻ ഇവിടെ വായിച്ചതല്ലേ മുമ്പ്? ഓ മുസ്ലിമീങ്ങളെ, അത് ഞാൻ വായിച്ചപ്പോ ഓ സലഫി നിങ്ങൾ പറഞ്ഞത് അങ്ങനത്തെ ചില പണിയൊക്കെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് നിങ്ങളെ പ്രസംഗത്തിലില്ലേ? ഇൻഷാല്ലാ സീഡി ഇറങ്ങുമ്പോ ഞാൻ അതൊക്കെ കയറ്റുന്നുണ്ട്. ലോകത്ത് ഏറ്റവും പുണ്യമുള്ള സ്ഥലം ഏതാണ് മോനെ? മക്കയും മദീനയും. മക്കയിൽ കഅബ ശരീഫിന്റെ സമീപം, മദീനയിൽ റവാ ശരീഫിന്റെ സമീപം. ഒരു മുസ്ലിമിനും തർക്കല്ല. ഏത് സാധാരണക്കാരനും അറിയും, അതറിയാത്ത സാധാരണക്കാരനുണ്ടോ ഈ മുജാഹിദ് മൗലവിമാരല്ലാതെ? എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ആ മക്കയിലും മദീനയിലും പോയിട്ട് മക്ബറ പൊളിച്ച കമ്പനിയല്ലേ ഇവര്? കോള ചെയ്ത കമ്പനിയല്ലേ ഇവര്? നാടുകാണി ഇവർക്കൊരു വിഷയ ഞാൻ വായിച്ചു കേൾപ്പിക്ക കേട്ടോളി. ഇതെന്താ സാധനം? ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ഈ മൊയ്ദു മൗലവി എഴുതിയതാണ്. അയാൾ മുജാഹിദാണ്, ശരിയല്ല. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് സി എച്ച് മുഹമ്മദ് വായ സാഹിബാണ്. ഈ പുസ്തകത്തിൽ അയാൾ എഴുതുന്നത് കണ്ടോ? ഈ മൊയ്ദു മൗലവി ഷെയ്ഖിന്റെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഫാത്ത്, നിര്യാണം. ഏതാണ്ട് 90 വയസ്സ് പ്രായമെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജ്റ 1206 ക്രിസ്താബ്ദം 1792 ഇഹലോകവാസം പൊടിഞ്ഞു. ഇയാള് ചെയ്ത പണി എന്താ? ഇയാള് ജനിച്ചത് നജീദിനാണ്. നജീദിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാമിനാ എന്നൊക്കെ ദുആ ചെയ്തപ്പോ സാമിനും യമനും ഒക്കെ ദുആ ചെയ്തപ്പോ സഹാബത്തുൽ ജലിൽ വദു ഈ നജീദിനായ റസൂലുള്ളാഹ് നജീദിനു വേണ്ടി ബർക്കത്തിന് ദുആ ചെയ്യുന്ന നബിയെ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ടില്ല എന്തൊരു ഹുനാക സലാസിൽ വബിഹാ യഖുലു ഖർറു ശൈത്താൻ അവിടെന്നാണ് കുലുക്കം അവിടെയാണ് ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞു അപ്പറ നജീദിൽ ആ നജീദിൽ ജനിച്ച ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞു അയാൾ അനുയായികളാണ് സർവ്വമുജാഹിദീൻ അല്ലാഹുവിന്റെ റസൂലി ബർക്കത്തിന് ദുആർക്കൂല ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്ന ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആൾക്കാർ എന്ത് ചെയ്തു നജീദികൾ എന്ത് ചെയ്തു പറയട്ടെ മൊയ്തു മൊയ്തു പറയട്ടെ ഹിജാസിലെ ആറിത്തണുത്ത പഴയകാലം വീണ്ടും ചൂട് പിടിച്ചു അതിനൊരു പ്രത്യേക കാരണമുണ്ടായി നജദികളുടെ തീക്ഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല ഹറമിലെ ഉലമാക്കൾ നജദികളുടെ അഭിപ്രായത്തോട് യോജിച്ചില്ല ബുഖാരിയിൽ നമ്മൾ നേരത്തെ പഠിച്ചത് ബുഖാരിയിൽ ഒരു അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ പറയുന്ന അധ്യായം വഹവ അല ഇത്തിഫാഖി അഹ്ലുൽ ഇൽം വിവരമുള്ളവരൊരു വിഷയത്തിൽ യോജിച്ചാൽ ആ യോജിച്ച വിഷയത്തെ സ്വീകരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചതിൽ പറയുന്ന അധ്യായം വമജിതമാ അലൈഹിൽ ഹറമാനി മക്കയിലെ ഹറമും മദീനയിലെ ഹറമും ഒരു കാര്യത്തിൽ യോജിച്ചാൽ ആ യോജിച്ചത് അംഗീകരിക്കണം എന്നത് പഠിപ്പിക്കുന്ന അധ്യായം എനിക്ക് കേട്ടോളി അവർ വീണ്ടും ഷെരീഫിനെ സമീപിച്ചു ഷെരീഫ് അന്നത്തെ ഭരണാധികാരിയാണ് ഷെരീഫ് ഒരിക്കൽ കൂടി നജദികൾക്ക് ഹിജാസിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു നജദികൾ പഴയപടി സാമ്പത്തിക ഉപരോധത്തിന് തുനിഞ്ഞു ഇറാഖ് ഇറാൻ വ്യാപാര സംഘങ്ങളെ അലോസരപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ പിന്നെ വിജയിച്ചാൽ വ്യാപാരത്തിന് പോകുന്ന ആളുകളെ കൊള്ള ചെയ്യാൻ തുടങ്ങി വരും എന്നിട്ട് പിന്നെന്താ ചെയ്തത് മുജാഹിദീങ്ങൾ ചെയ്ത പണിയായി പറയുന്നത് എന്നാൽ ഇത്തവണ ഈ തീപ്പരികൾ മധ്യ ഇറാഖിലും ഇറാനിലും എത്തി ഹിജറ 1216 ക്രിസ്താബ്ദം 1802 കർബല മുഅല്ല നജി അസ്റഫ് ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജദുകാരി ആക്രമിച്ചു അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളുമെല്ലാം പിടിച്ചെടുത്തു അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു കബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി കബറുകളുടെ മേലെടുത്ത എടുപ്പുകൾ പൊളിച്ചു നീക്കി അവിടുന്ന് ആളുകളെ സംഖ്യകൾ മുഴുവൻ കവർച്ച ചെയ്ത് ഖജനാവുകളും രത്നങ്ങളും കയ്യിലാക്കി കവർച്ച ചെയ്തിട്ട് വിതരണം ചെയ്തു ആര് മുജാഹിദികളുടെ നേതാക്കന്മാര് തീർന്നില്ല ഇനിയും കേട്ടോ ഹിജറ 1318 മുഹറം 8 1803 ഏപ്രിൽ 3 ഇബ്നു അബ്ദുൽ അസീസ് വിജയപേരി മുഴക്കിക്കൊണ്ട് പരിശുദ്ധ മക്കയിൽ പ്രവേശിച്ചു പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു കബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി ഇബ്നു അബ്ദുൽ വഹാബിന്റെ മുജാഹിദിന്റെ ആളുകൾ മക്കയിൽ കടന്നിട്ട് ഈ മൊയ്തു മൊയ്തു കോൺഗ്രസിന്റെ നേതാവാണ് മുജാഹിദിന്റെ നേതാവാണ് അദ്ദേഹം എഴുതുകയാണ് കബറുകളുടെ മേലുള്ള കുബ്ബകൾ പൊളിച്ചു നീക്കി കഅബത്തിലുള്ള രത്നങ്ങൾ കവർച്ച ചെയ്തു അവരെ നേതാക്കമ്മങ്ങളെടുത്ത പണി പറയാണ് അങ്ങനെ എന്നിട്ട് അവസാനം പറയാണ് പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവൃത്തികൾ ചെയ്തു കബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിനു കാരണമായി ഇങ്ങനെ മക്കയിലും മദീനയിലും പോയി മഹാന്മാരെ കബറ് പൊളിക്കുകയും രത്നങ്ങളും പണങ്ങളും അതാ കവർച്ച ചെയ്യുകയുമാണ് മുജാഹിദിന്റെ നേതാക്കന്മാര് ചെയ്തിട്ടുള്ളത് എന്ന് മുജാഹിദ് നേതാക്കൾ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഇനി സഹോദരന്മാരെ അവരൊരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് ഈ പണിക്ക് വേണ്ടി അത് മുജാഹിദിന്റെ പത്രമായ അൽ ഇത്തിഹാദ് എന്ന ഈ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അതാ ഹുസൈൻ സലഫിയുടെ നാട്ടിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചത് ഞാൻ ഇനി സി ഡിയിൽ കേട്ടിക്കോളാം ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല ഇത് ഷേംബളിന് ഇത് മതിയല്ലോ.